हलो डियर स्टूडेंट्स वेलकम टू जज़ा लर्निंग रूम नाम HTML तीयरी भाग पढ़ी HTML हाइपरटेक्स्ट मार्कअप लांग्वेज कंटिन्यू ചെയ്യാണ് നമ്മൾ പാർട്ട് 1 ഉം പാർട്ട് 2 ഉം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പാർട്ട് 3 ല് നമ്മൾക്ക് ലിസ്റ്റുകളാണ് ലിസ്റ്റുകളെ പറ്റി രണ്ട് ഡിസ്കസ് ചെയ്യുന്ന നോക്കാം എന്താണ് ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോ ഒരു ടൂർ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാണ് എന്തിനുള്ള വെബ് പേജ് ആണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്ര ടൂറിസത്തിന്റെ ഒരു വെബ് പേജ് ആണെങ്കിൽ കേരള ടൂറിസം എന്നുള്ള ഒരു വെബ് പേജ് ആണെങ്കിൽ ആ ടൂറിസത്തിൽ എന്തുണ്ട് കുറേ ലിസ്റ്റുകൾ ഉണ്ട് എന്ത് ലിസ്റ്റ് ആണുള്ളത് ടൂറിസ്റ്റ് പ്ലേസസ് ഡിഫറെന്റ് ടൈപ്പിലുള്ള ടൂറിസ്റ്റ് പ്ലേസസ് നമുക്ക് കാണാൻ കഴിയും അതിങ്ങനെ ലിസ്റ്റ് ലിസ്റ്റ് ആയിട്ട് എഴുതുന്നതിന് നമ്മൾ ലിസ്റ്റ് എന്നുള്ള ഒരു ടാഗ് ഉപയോഗിക്കണം പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ലിസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുക ഏതൊക്കെയാണ് ഓർഡേർഡ് ലിസ്റ്റ് അൺഓർഡേർഡ് ലിസ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ് ഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറോട് കൂടിയിട്ടുള്ള ലിസ്റ്റാണ് അൺഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല ഡെഫിനിഷൻ ലിസ്റ്റ് പറഞ്ഞാൽ കുറച്ച് ഡിഫൈന് അതായത് ഡെഫിനിഷൻസ് മാത്രമുള്ള ചില ലിസ്റ്റ് എന്ന് നോക്കിയാൽ കൂടുതൽ മനസ്സിലാവും അപ്പോൾ ഓർഡർ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം ഓർഡർ ലിസ്റ്റ് അറേഞ്ചസ് ലിസ്റ്റ് ഐറ്റം ഇൻ നമ്പേർഡ് സീക്വൻസ് ലിസ്റ്റ് ഐറ്റംസ് നമ്പർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്നു ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടാഗ് ഓയൽ എന്നുള്ള ടാഗാണ് ഇതിലെ ലിസ്റ്റ് ഐറ്റം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് LA ടാഗിലാണ് ഓയൽ ടാഗ് ഹാസ് ടു ആട്രിബ്യൂട്ട്സ് ടൈപ്പ് ആൻഡ് സ്റ്റാർട്ട് ഓയൽ ടാഗിന് പ്രധാനമായിട്ടും ടൈപ്പ് എന്നും സ്റ്റാർട്ട് എന്നും രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട് എന്താണ് ഇതിൽ ടൈപ്പ് സ്റ്റാർട്ട് ഉപയോഗിക്കുന്നത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചിലത് വണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് അതിൽ 1, 2, 3 വരും ഐ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഐ എന്ന് പറയുമ്പോൾ റോമൻ നമ്പേഴ്സ് നമ്മൾ ക്ലാസ്സൊക്കെ എഴുതില്ലേ 9 എന്നൊക്കെ പറയുമ്പോൾ ഐ എക്സ് ഒക്കെ ഇട്ടിട്ട് അതിന് ക്യാപിറ്റലിലും ഉണ്ട് സ്മോളിലും നമുക്ക് എഴുതാൻ പറ്റും ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ അപ്പർ കേസ് ലെറ്റേഴ്സെന്ന് സ്മോൾ എ എന്ന് പറയുമ്പോൾ ലോവർ കേസ് ലെറ്റേഴ്സും ഇനി അൺഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺഓർഡർ ലിസ്റ്റ് അറേഞ്ച് ചെയ്ത ലിസ്റ്റ് ഐറ്റം വിത്ത് ബുള്ളറ്റ് സിമ്പിൾസ് അതായത് ബുള്ളറ്റ് സിമ്പിൾ ചെറിയ എന്തെങ്കിലും ഡോട്ടറിട്ടൊക്കെ നമ്മൾ നോട്ടൊക്കെ എഴുതുന്ന പോലെ ഡോട്ടറിട്ട് എഴുതുന്നത് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഏതും എഴുതാൻ കഴിയും അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് UL എന്നുള്ള ടാഗ് ഇതൊരു കണ്ടെയ്നർ ടാഗാണ് UL ക്ലോസ് ടാഗ് PSലാണ് അത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ലിസ്റ്റ് ഐറ്റംസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് LA എന്നുള്ള ടാഗിലാണ് UL ടാഗിന് പ്രധാനമായിട്ടുള്ള ആട്രിബ്യൂട്ട് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് നേരത്തെ ഓർഡർ ലിസ്റ്റിൽ നമ്മൾക്ക് ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ എന്താ ഓർമ്മയുണ്ടോ ടൈപ്പ് ആട്രിബ്യൂട്ടും നമുക്ക് ഓർമ്മയില്ല വാല്യൂ ഓഫ് ടൈപ്പ് സ്ക്വയർ സർക്കിൾ ഡിസ്ക് ഇതിലെ സ്ക്വയർ സർക്കിൾ ഡിസ്ക്കാണ് ഓർമ്മ വരുമ്പോൾ പറഞ്ഞു തരിക സ്ക്വയർ സർക്കിൾ ഡിസ്ക് അപ്പോൾ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നമ്മൾ ഓർഡർ ലിസ്റ്റിൽ രണ്ട് ആട്രിബ്യൂട്ട് പഠിച്ചു അൺഓർഡർ ലിസ്റ്റിൽ ഒരു ആട്രിബ്യൂട്ടാണുള്ള ടൈപ്പ് ഓക്കെ ഇനി ആ ഓൺ ഓർഡർ ലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് മറ്റേ ഇതിൽ ഹെഡ് ടൈറ്റിൽ ഹെഡ് സെക്ഷൻ ക്ലോസ് ചെയ്തു അങ്ങനെ അങ്ങനെ നമ്മൾ കണ്ടു ഇനി UL ടാഗ് ഓപ്പൺ ചെയ്തു അതിൽ LA എന്ന് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ എഴുതി PBR HR എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എഴുതി UL ടാഗ് ക്ലോസ് ചെയ്തു ഇനി ഓർഡർ ലിസ്റ്റിൽ നോക്കൂ ടൈപ്പും സ്റ്റാർട്ടും ഉണ്ട് എന്തിനാണ് സ്റ്റാർട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ 1, 2, 3 ആണ് നമ്മളുടെ നമ്പർ എന്നെങ്കിൽ 5 മുതലാണ് എനിക്ക് തുടങ്ങേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് കാണിക്കാനാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് 5 മുതൽ അവർ ലിസ്റ്റ് തരും 5 ഇപ്പോൾ നമ്മളൊരു കടയിൽ സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കി വിചാരിച്ചോ അപ്പോൾ എന്താണ് എന്തായാലും അവർ 5 മുതൽ തുടങ്ങില്ലേ പക്ഷേ ഒരു ലിസ്റ്റ് നമ്മൾ മുന്നിട്ടു പിന്നെ 5-ാമത്തെ സാധനം മുതലാണ് തുടങ്ങുന്നതിൽ 5 എന്താണ് ടീ 6 ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് എന്തൊരു ലിസ്റ്റ് ഇടുമ്പോൾ അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 നിന്നാണ് അപ്പോൾ സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് 5 നിന്ന് സ്റ്റാർട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് എന്നുള്ള ആട്രിബ്യൂട്ട്സ് അപ്പോൾ അൺഓർഡർ ലിസ്റ്റിന് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ടും ഓർഡർ ലിസ്റ്റിന് ടൈപ്പ് സ്റ്റാർട്ട് എന്നുള്ള ആട്രിബ്യൂട്ട്സും ഉണ്ട് ഓക്കെ ഇതിന് ഓർഡർ ലിസ്റ്റിന് നമ്മൾ എന്താണ് എക്സാമ്പിൾ പറയുന്നു OL ഓപ്പൺ ചെയ്തു LI PBR എന്ന് പറഞ്ഞിട്ട് OLന് ടൈപ്പ് I കൊടുത്തു സ്റ്റാർട്ട് LI സെലക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരൊറ്റ രീതിയിലാണ് നിങ്ങൾക്കത് നോക്കിയത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക എന്താണ് LI എന്നുള്ളത് ഇങ്ങനെ താഴെ താഴെയായിട്ട് എഴുതുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഓരോന്നും വരുന്നത് എന്ന് കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ ലിസ്റ്റും അൺഓർഡർ ലിസ്റ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ലിസ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ് ഈസ് ഫോംഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഡെഫിനിഷൻ ആൻഡ് ദ ഡിസ്ക്രിപ്ഷൻ അതായത് ഒരു ഡെഫിനിഷൻ എഴുതും എന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് HTML ഈസ് എൻ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ ക്രിയേഷൻ ഓഫ് വെബ് പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് അതിൻ്റെ
ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അപ്പോൾ ഹെഡിങ് എച്ച് ടി എം എൽ എന്ന് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതുന്നു. അപ്പോൾ അങ്ങനെ ഹെഡിങ് കൊടുക്കുന്നതിന് ഡി ടി ഡെഫിനിഷൻ ടേമിന് വേണ്ടിയിട്ടും അതിന് ഡിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് ഡി ഡി എന്നുള്ള ടാഗുമാണ് നമ്മൾ ഉപയോഗിക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഹെഡിങ്ങിന് വേണ്ടി ഡി ടിയും ടാഗാണ് ഇത് ഡെഫിനിഷൻ ടേം, അതിൻ്റെ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഡി ഡിയുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ നോക്കി നോക്ക്. ഡി എൽ അല്ല ഡി ടി ഡെഫിനിഷൻ ലിസ്റ്റ് ആദ്യം ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഡി ടി ഓപ്പൺ ചെയ്തു, അതിൽ നമ്മൾ ഓർഡർ ലിസ്റ്റ് എന്ന് കൊടുത്തു. ഡി ഡി ഓർഡർ ലിസ്റ്റ് അറേഞ്ചസ് ലിസ്റ്റ് ഓഫ് അതിൻ്റെ നമ്പർ സീക്വൻസ് എന്ന് എഴുതി. ഇനി അടുത്ത ഡെഫിനിഷൻ ടേം എന്താണ്? അൺഓർഡർ ലിസ്റ്റ് എന്നാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അൺഓർഡർ ലിസ്റ്റ് അറേഞ്ച് ചെയ്ത ലിസ്റ്റ് ഐറ്റം ഇത് ബുള്ളറ്റ് സിമ്പിൾ എന്ന് ഡി ടി. അടുത്തത് ഡെഫിനിഷൻ ലിസ്റ്റാണ് ഡി ഡി. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഓരോന്നിൻ്റെ ഓർഡർ ലിസ്റ്റ് അൺഓർഡർ ലിസ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്നുള്ളത് ഹെഡിങ്ങും വന്നു, ഡി ഡിയിൽ കൊടുക്കുന്നതൊക്കെ ഡിസ്ക്രിപ്ഷനും വന്നു, ലാസ്റ്റ് ഡി എൽ ക്ലോസ് ചെയ്തു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അടുത്തത് നമ്മൾ ഇതിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള ടാഗുകളും ആട്രിബ്യൂട്ടാണ്. എച്ച് ടി എം എല്ലിന് ഒരു കണ്ടെയ്നർ ടാഗാണ്. ഇതിന് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഹെഡ്, ഒരു കണ്ടെയ്നർ ഹെഡ് സെക്ഷന് വേണ്ടിയിട്ടാണ്. ടൈറ്റിൽ ഒരു ഡോക്യുമെൻറ്റ് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി. ബോഡി, എൻക്ലോസ് എ ബോഡി സെക്ഷൻ, അതിനുള്ള ആട്രിബ്യൂട്ട് ബി ജി കളർ, ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ലെഫ്റ്റ് എം, ടോപ്പ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പി പാരഗ്രാഫ് ബ്രേക്കിന് അലൈന്, ബി ആർ ലൈൻ ബ്രേക്കിന്, എച്ച് ആർ ഹൊറിസോണ്ടൽ ലൈന്, അതിനുള്ള ആട്രിബ്യൂട്ട് സൈസ്, വിഡ്ത്ത്, കളറ് ഒക്കെ. എച്ച് വൺ ടു എച്ച് സിക്സ് ഹെഡിങ്, ബി ബോൾഡ്, ഐ ഇറ്റാലിക്സ്, യു അണ്ടർലൈൻ, നമ്മൾ ഫോണ്ടിൽ പഠിച്ചില്ലേ, അതാണ്. ഇനി സബ് സബ്സ്ക്രിപ്റ്റിന്, എസ് യു പി സൂപ്പർസ്ക്രിപ്റ്റിന്, ബേസ് ഫോണ്ട്, ഡിഫോൾട്ട് ഫോണ്ട് ഓഫ് ദി ഡോക്യുമെൻറ്റ്, ഫോണ്ട്, ടെക്സ്റ്റ് എൻക്ലോസർ, ഇതിന് സൈസ്, ഫേസ്, കളറ് ഒക്കെ വന്നിട്ടുണ്ട്. ഐ എം ജി, എസ് ആർ സി അലൈന്, വിഡ്ത്ത്, യു എൽ അൺഓർഡർ ലിസ്റ്റ് ചെയ്യുമ്പോൾ പഠിച്ച ടൈപ്പ്, സ്റ്റാർട്ട് എന്നുള്ളത്, എൽ ഐ ലിസ്റ്റ് ഐറ്റത്തിന്, ഡെഫിനിഷൻ ലിസ്റ്റ്, ഡി ഡി ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരൊറ്റ തിയറി ഭാഗത്തിൽ മൂന്ന് പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ച് ഞാൻ റിപ്ലൈ ചെയ്യാമെന്നാണ്. ഓക്കെ, താങ്ക് യു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കേ.